ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് കപ്പ വെച്ചിട്ട് വളരെയേറെ വെറൈറ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ്. ഇതിനായിട്ട് ഒരു കപ്പ എടുത്തിട്ടുണ്ട്. ഒട്ടും കയ്പ്പില്ലാത്ത കപ്പയാണ്ട് ഞാൻ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. ഇനി ഞാൻ ദേ തോലൊക്കെ കളഞ്ഞ് ഇതേപോലെ ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സറ് ജാറിലേക്കാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഒരു കപ്പയിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഗോതമ്പുടി എടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കപ്പയുടെ അളവ് കൂടുന്തോറും ഗോതമ്പുപൊടിയുടെ അളവും കൂട്ടിക്കൊടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ഈ ഒരു കപ്പിൽ തന്നെ 2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അപ്പം ദാ ഇതേപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അതൊരു അരിപ്പയിലേക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. ഈ ഒരു ഗോതമ്പൊടിയിലും കപ്പയിലും തരികൾ ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ കപ്പയൊക്കെ നന്നായിട്ട് അടിഞ്ഞും കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പം ആ ഒരു തരിയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ അരിച്ചെടുത്തത്. ഞാനിപ്പോൾ 2 പ്രാവശ്യം ഇട്ടാണ്ടോ ഇത് അരിച്ച് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 മുറി തേങ്ങ ചിരവ് ഇതും കൂടി എടുത്തിട്ടുണ്ട്. കപ്പയൊക്കെ കൂടുന്തോറും തേങ്ങയുടെ അളവും കൂട്ടിക്കൊടുക്കണം കേട്ടോ. ഇത് ഒരു മിക്സറ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം 1/2 കപ്പ് വെള്ളം ഉപയോഗിച്ചിട്ട് ഞാനിത് തേങ്ങാപ്പാലിന് വേണ്ടിയിട്ട് അടിച്ചെടുത്തിട്ട് വരാം. ഞാനിപ്പോൾ 1/2 പാൽ മാത്രമാണ് ഇതിനായിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് ഞാൻ ഇതേപോലെ അരിച്ചും കൂടി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ദാ നമ്മളുടെ തേങ്ങാപ്പാലും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കട്ടി തേങ്ങാപ്പാലാണ് ഇതിനായിട്ട് വേണ്ടത്. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ഒരു പാത്രത്തിലേക്ക് നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന ആ ഒരു കപ്പയുടെയും ഗോതമ്പൊടിയുടെയും മിക്സും അതേപോലെ തന്നെ നമ്മൾ പിഴിഞ്ഞു വച്ചിരിക്കുന്ന ആ ഒരു തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അടുപ്പിലേക്ക് പാത്രം വെച്ചു കൊടുത്തിട്ടില്ല, അല്ലാതെയാണ് കേട്ടോ ഞാനിത് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഉരുക്കി അരിച്ചു വെച്ചിരിക്കുന്ന ശർക്കരപ്പാനിയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 1 കപ്പാണ് ആദ്യമേ ഒഴിച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ മധുരമൊക്കെ നോക്കിയിട്ടാണ് ഞാൻ 2/2 കൂടി ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പം ദാ 1/2 കപ്പും കൂടി മൊത്തം 1/2 കപ്പ് ശർക്കരപ്പാനിയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് അടുപ്പിലേക്ക് വെച്ചു കൊടുത്ത് ഫ്ലെയിം ഓണാക്കി മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കൈവിടാതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് തിളച്ചിട്ടതിന് ശേഷം കൈമാറ്റി കൊടുത്താലും കുഴപ്പമില്ല. ഇപ്പതാ നമ്മളുടെ മിക്സ് ഈ ഒരു പരുവമാണ് ആയിക്കിട്ടിരിക്കുന്നത്. ഞാനിപ്പോൾ തയ്യാറാക്കുന്നത് കപ്പയും ഗോതമ്പ് പൊടിയൊക്കെ വെച്ചിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹൽവയാണ് കേട്ടോ. മധുരം ബാലൻസ് ചെയ്യാൻ ഒരു നുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഹൽവയൊക്കെ ഉണ്ടാക്കുമ്പോൾ നന്നായിട്ടൊന്ന് വിരകി കൊടുത്താൽ മാത്രമേ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഹൽവ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി ഇതിലേക്ക് ഞാൻ 2 സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മറ്റുള്ള ഹൽവ ഉണ്ടാക്കുന്നത് പോലെ കുറേ സമയം വേണ്ടി വന്നില്ല ഈ ഒരു കപ്പ കൊണ്ടുള്ള ഹൽവ തയ്യാറാക്കാൻ. പെട്ടെന്ന് ഇത് ഹൽവ രൂപത്തിൽ തന്നെ എനിക്ക് കിട്ടിയായിരുന്നു. ഇനി ഇതിലേക്ക് ഞാൻ തേങ്ങ കൊത്തിയിട്ട് സ്ലൈസായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് കാഷ്നട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിന് ചേർത്തെടുക്കാം. കുറച്ച് വെളുത്തുള്ളും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാണാൻ ഒരു ഭംഗിക്കും, പിന്നെ അതേപോലെ തന്നെ കടിക്കാനും കൂടി കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ചില ശർക്കരയ്ക്കൊക്കെ ഒരു കുത്തൽ പോലെ ഉണ്ടാവും. ആ ഒരു കുത്തൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഏലക്കയും കൂടി കൂട്ടിയിട്ട് പൊടിച്ചിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കാരണം എൻ്റെ കയ്യിൽ ഏലക്ക പൊടി ഇല്ലായിരുന്നു. അതുകൊണ്ടിട്ടാണ് ഈ ഒരു രൂപത്തിൽ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്താ ഇപ്പം നമ്മുടെ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോഴും ഇതേപോലത്തെ ഒരു കെറ്റിൻ്റെ എടുത്തേക്കണം. കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അതിൽ കുറച്ച് നെയ്യ് പുരട്ടിയിട്ട് നമ്മളുടെ ഈ ഒരു ഹൽവ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കെട്ടിൻ തന്നെ വേണമെന്നില്ല കേട്ടോ, ചോറ് വയ്ക്കണ പാത്രത്തിലായാലും ഇതേപോലെ സെറ്റാക്കി എടുക്കാവുന്നതാണ്. ദാ ഇത്രയേ ഉള്ളൂ. ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ഞാനിത് എടുത്തും കൂടി കാണിച്ചു തരാം. ദാ ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ ഇതിപ്പോൾ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ ദാ ഇതൊരു പ്ലേറ്റിലേക്കും കൂടി ഇതേപോലെ ഒന്ന് തട്ടിക്കൊടുത്തിട്ടുണ്ട്. ദാ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ദാ നല്ല കാണാനായിട്ട് ഭംഗിയായിട്ടുള്ളതും അതേപോലെ കഴിക്കാൻ ടേസ്റ്റ് ഉള്ളതായിട്ടുള്ള വെറൈറ്റി ഹൽവ കപ്പ കൊണ്ടിട്ട് ഉണ്ടാക്കിയതാണെന്ന് ഒട്ടും തോന്നൂല കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു ഈ ഒരു ഹൽവ കഴിക്കാനായിട്ട്. ഈ ഒരു ഹൽവ എത്രയ്ക്ക് സോഫ്റ്റ് ആണെന്ന് ഞാൻ നിങ്ങളെ ഒന്ന് മുറിച്ചും കൂടി കാണിച്ചു തരാം. അപ്പോൾ ദാ നമ്മുടെ ഹൽവ ഇവിടെ മുറിച്ചെടുത്തപ്പോൾ അതെ നല്ല സോഫ്റ്റാണ് കേട്ടോ ഇത്. അപ്പം ഇത്രയുള്ള നമ്മളുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്യാനും അതോടൊപ്പം തന്നെ വെറൈറ്റി റെസിപ്പികൾ കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.